ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആഹ്റി സമാനിൻ്റെ ഏറ്റവും വലിയ ചേർ ആയ വഹാബിസം മെല്ലെ മെല്ലെ അടിഞ്ഞു കൂടുകയും അത് നമ്മുടെ പുതിയ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ചിന്താ മണ്ഡലങ്ങളിലും അവരുടെ രീതികളിലും അവരുടെ വിശ്വാസ ചിന്താധാരകളിലുമെല്ലാം സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില കള്ളക്കളികളും അത് എത്ര എത്രമേൽ അഭിമാനകരമായ മുസ്ലിം ഉമ്മത്ത് മലയാളി മുസ്ലിം ഉമ്മത്ത് സുന്നി മുസ്ലിം ഉമ്മത്ത് ധനാഢ്യന്മാർ മുതൽ സാധാരണക്കാർ വരെ നെഞ്ചേറ്റ് നടന്നിരുന്ന ബഹുമാനപ്പെട്ട ജാമ്യയെ പോലെയുള്ള സ്ഥാപനങ്ങളെപ്പോലും നമ്മുടെ പഴക്കം ചെന്ന അതുല്യ പ്രതിഭകളായ മഹാന്മാരായ ഉലമ ഇന് വയസ്സെത്തിയപ്പോൾ ഒരു അവരുടെ വാർദ്ധക്യ ദൗർബല്യതയെ മുതലെടുത്ത് കേറി കൂടിക്കൊണ്ടിരിക്കുന്ന ഗൗരവം എത്ര വലുതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കഴിഞ്ഞ ഒരു പ്രഭാഷണം ഞാൻ നടത്തിയത് അതിൽ ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ പരാമർശിക്കുകയും ചെയ്തിരുന്നു ഒന്ന് എൻ്റെ അഭിമന്യ സുഹൃത്ത് ബഹുമാനപ്പെട്ട ലിയൗദ്ദീൻ ഫൈസി ഒന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മീയ അഭിമന്യ ഗുരു എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന അൻവർ അബ്ദുള്ള ഫഖലി അടക്കമുള്ള ആ രണ്ടാളുകളെ പരാമർശിച്ച് അത് നിലവിലുള്ള സാഹചര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരിലൊക്കെ അവരറിഞ്ഞോ അറിയാതെയോ കയറിക്കൊണ്ടിരിക്കുന്ന ചില പ്രയാസകരമായ സാഹചര്യത്തെ ഒരു സാമൂഹിക നന്മ എന്ന നിലയിൽ ഒരു ശുദ്ധീകരണം എന്ന നിലയിൽ ഞാനതിൻ്റെ ചില ഗൗരവമായ ഭാഗങ്ങൾ ഉണർത്തി ഞാൻ ആദ്യമായ തുടക്കത്തിൽ തന്നെ വീണ്ടും നിങ്ങളോട് പറയുകയാണ് ഈ രണ്ട് വ്യക്തികളോടും ഒരു വിരോധവും ഒരു പ്രയാസവും എനിക്കില്ല അവരൊക്കെ വലിയ ആളുകളാണ് അതൊന്നും വരെ യാതൊരു അഭിപ്രായ വ്യത്യാസവും അവരൊക്കെ ആ സ്ഥാപനങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകണം എന്നും എനിക്കില്ല കാരണം സമൂഹത്തിൽ പ്രതിഭകളായ ആളുകൾ അവരെപ്പോഴും സമൂഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം പക്ഷേ അവരിൽ കയറി കൂടിയ ചില അവിശുദ്ധമായ ചിന്താധാരകൾ അവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാതെ കയറി കൂടിയരാണെങ്കിലും അറിഞ്ഞു കയറി കൂടിയരാണെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഒരുപോലെയാണ് അപ്പോൾ അത് അവരുപേക്ഷിക്കണം എന്നിട്ട് ആ പ്രതിഭകൾ സമൂഹത്തിൽ നിലനിൽക്കുക തന്നെ വേണം എന്ന് വളരെ ഗൗരവമായി ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രഭാഷണമായിരുന്നു അത് അതേ തുടർന്ന് ഒരുപാട് ചർച്ചകൾ സൊസൈറ്റിയിൽ നടന്നു സോഷ്യൽ മീഡിയ ചർച്ചകൾ അല്ലാത്ത പല അഭിപ്രായങ്ങൾ വാട്സാപ്പ് അഭിപ്രായങ്ങൾ എനിക്ക് തന്നെ വന്നിട്ടുള്ള നൂറുകണക്കിന് മെസ്സേജുകൾ അനുകൂലമായ മെസ്സേജുകൾ പ്രതികൂലമായ മെസ്സേജുകൾ ഇങ്ങനെ ധാരാളം ഒരു നിലക്ക് അതിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ട് സൊസൈറ്റി ഒരു കാര്യത്തെ ഗൗരവമായി മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കത ഇവരോടൊന്നും ഒരു വിരോധവും ഇല്ല കാര്യങ്ങൾ ഭംഗിയായി പോകണം എന്ന് മാത്രമേ എനിക്കുള്ളൂ അതിനെ തുടർന്ന് എൻ്റെ അഭിമന്യ സുഹൃത്ത് റിയാദ്ദീൻ ഫൈസി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട അദ്ദേഹത്തിന്റെ തന്നെ പേജിലിട്ട ഒരു കുറിപ്പാണ് ഇന്ന് നാം ഇവിടെ പ്രധാനമായും ചർച്ചയ്ക്ക് വിജയമാക്കുന്നു ഞാൻ അതിനെ ചില പ്രസക്തമായത് വലിയൊരു നീണ്ട കുറിപ്പായതുകൊണ്ട് മുഴുവനും വായിച്ചു തീർക്കുക എന്നുള്ളത് ഈ കുറഞ്ഞ സമയത്ത് കഴിയില്ല ഗൗരവമായ ഭാഗങ്ങൾ ഈ ഗുരുവിൻ്റെ തണലിൽ തന്നെ തല ഉയർത്തി നിൽക്കും ഇത് ഉസ്താദ് അൻവർ അബ്ദുള്ള ഫുൽഫലി ഞാൻ എന്നും അഭിമാനത്തോടെയും ആദരവോടെയും പറയുന്ന എൻ്റെ വന്യഗുരു എൻ്റെ അമ്മാവൻ എന്നിട്ട് ഫൽഫലി കുടുംബത്തിന് മുഴുവൻ വിശദീകരിക്കുന്നില്ല ഫൽഫരി കുടുംബത്തിൻ്റെയും മറ്റുമൊക്കെ അവരൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങളെയും അത് എടുത്തു പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട അൻവർ അബ്ദുള്ള ഫുൽഫലിയുടെ പാണ്ഡിത്യഗരിമയെപ്പറ്റിയും പറയുന്നു ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നത് അതൊന്നും ഞാൻ പറയുന്ന വിഷയത്തിനുള്ള മറുപടി അല്ല എന്നല്ല വൃദയ വിഷയങ്ങൾ വലിച്ചു നീട്ടാൽ ദീർഘിപ്പിക്കുക എന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ഒരു സാമൂഹിക ഇടപെടലുകാരൻ ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബത്തെ നിഷേധിച്ച ചരിത്രം ഉണ്ടാവില്ല പൊതുവേ എനിക്ക് വലിയ ആളുകളോട് വലിയ സ്നേഹമാണ് ബഹുമാനമാണ് വലിയ ഇഷ്ടമാണ് എനിക്ക് പുലപ്പൊരു കുടുംബത്തെ അറിയാം കുട്ടി മുസ്ലിന്റെ കുടുംബത്തെ എനിക്കറിയാം അബ്ബ്രഹ്മാൻ പൊതുപ്പരി ആണ് ഇപ്പൊ ഈ പറയുന്ന മഹാനായ പളുപ്പരി ആ കുടുംബം തന്നെ വലിയ കുടുംബമാണ് അതിലിവിടെ യാതൊരു തർക്കവും ഇല്ല ആ പതുപ്പരി കുടുംബം ദീനൻ ചെയ്ത സേവനത്തെക്കുറിച്ച് കുറിച്ച് തർക്കണ്ടോ ഇല്ല ഒരു അഭിപ്രായക്കേടും ഈ വിഷയത്തിൽ ഇല്ല അതൊക്കെ ആവശ്യമില്ലാതെ വലിച്ചു നീട്ടും രണ്ടാമത് ബഹുമാനപ്പെട്ട അൻവർ അബ്ദുള്ള പതുപ്പരി പണ്ഡിതനല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടോ ഇല്ല അദ്ദേഹം പണ്ഡിതനല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്ക് വരികയില്ല എന്തുകൊണ്ട് പണ്ഡിതനല്ലാത്ത ഒരാൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചമച്ചാലോ രചിച്ചാലോ അത് സൊസൈറ്റി സ്വീകരിക്കുന്നില്ല പണ്ഡിതനല്ലാത്ത സയ്യിദല്ലാത്ത അവർ അറിയപ്പെടുന്ന സെയ്ദോ പണ്ഡിതനോ ഒന്നും അല്ലാത്ത ഒരാൾ ഒരു കാര്യം രചിച്ചാലോ അതുകൊണ്ട് സൊസൈറ്റി അതിൻ്റെ ഗുണം ദോഷവും പരിമിത ഗുണമുണ്ടായാലും പരിമിതമായ ഗുണമുണ്ടാവുകയുള്ളു ദോഷം ഉണ്ടായാലും അതിൽ പരിധിയുണ്ട് പക്ഷേ അൻവർ അബ്ദുള്ള ഫത്ബരി അങ്ങനെയല്ല അദ്ദേഹം വലിയൊരു പണ്ഡിതാണ് വലിയ വണ്ടി തന്ന വലിയ വണ്ടി തന്നെ ചെറിയ വണ്ടി തന്നെയല്ല വലിയ വണ്ടി തന്നെ അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വിരാറ്റ് പ്രത്യക്ഷമായാൽ ഉമ്മത്ത് പിഴക്കുക നിസ്സാരും അത് കാട്ടുതീ പോലെ പ്രത്യേകിച്ച് പുതിയ യൂത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ആദർശ ബോധം കുറഞ്ഞിട്ടുണ്ട് പ്രതിബദ്ധത്തിൻ്റെ ചെറിയ ചെറിയ പ്രത്യക്ഷ പ്രതിബദ്ധത്തിൽ ഉടക്കി നിൽക്കുന്ന രീതിയാണ് പൊതുവേ നമ്മളെ പുതിയ യൂത്തിനുള്ളത് ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അയാൾ പിന്നാലെടുപ്പോ പോകും അയാൾ നിരീശ്വരവാദിയാണെങ്കിൽ അതിന് പിന്നാലെ പോകും ഒരു ട്രെയിൻ യാത്രയിൽ ഒരാളുടെ സംസാരം അത്ഭുതപ്പെടുത്തിയതിൻ്റെ പേരിൽ ഞാൻ നിരീശ്വരവാദിയായി എന്നാണ് ഒരു മതസ്ഥാപനത്തിൽ നിന്ന് നിരീശ്വരവാദിയായ വ്യക്തി ഈ കഴിഞ്ഞ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് പുതിയ യൂത്ത് അങ്ങനെയാണ് അപ്പൊ പ്രതിബദ്ധമുള്ള ആളുകളിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചാൽ ഞാനിത് അൻവർ അബ്ദുള്ള പൽഫരി കുടുംബപരമായും വ്യക്തിപരമായും വലിയ ആളായതുകൊണ്ടേ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കൂല എന്തുകൊണ്ട് എന്തിനെ എഫേർട്ട് വെറുതെ കളയുന്നു അപ്പൊ ഇതെല്ലാം ആവശ്യമില്ല ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആളാണ് അങ്ങനെ താഴ്മയുള്ള താഴ്മ എനിക്കറിയാ അയാൾ ഒരു അഹങ്കാരിയാണെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കൂല എന്തുകൊണ്ട് അഹങ്കാരിയായ ഒരു വ്യക്തിയെ ജനങ്ങൾ സ്വീകരിക്കൂല അയാളിലേക്ക് വരുന്ന ജനങ്ങളെ തടയാൻ അയാൾ ആ അങ്കാരി തന്നെ മതിയാവും അതേ ഒരു വിനയമുള്ള ആളാകണം എനിക്ക് പ്രശ്നമാണ് എന്തുകൊണ്ട് ഒരു വിനയമുള്ള ഒരു സൽസ്വഭാവിയായ ഒരു പണ്ഡിതനായ അതുല്യ പ്രതിഭയായ ഒരു മനുഷ്യനാകുമ്പോൾ ആ മനുഷ്യൻ എപ്രകാരമാണ് വെളിച്ചം ശരപത്തെ സ്വീകരിക്കുന്നതോ അപ്രകാരം തന്നെ സമൂഹം അയാളെ സ്വീകരിക്കും പാറ്റങ്ങൾ വെളിച്ചത്തിലേക്ക് പോലെ ഒഴുകും ചേട്ടൻ ഒന്ന് അദ്ദേഹത്തിൻ്റെ പാണ്ഡിറ്റ് രണ്ടത്തെ കുടുംബപരമായ മഹിമ മൂന്ന് ആ മനുഷ്യന്റെ സൽസ്വഭാവം നാലാ മനുഷ്യന്റെ ആകാശം പോലെ ഉയർന്നു നിൽക്കുമ്പോഴും ആ മനുഷ്യൻ ഉണ്ടാകുന്ന ഭൂമിയെ പോലെ താഴുന്ന ഒരു മനസ്സ് ഇതൊക്കെ വലിയ കാര്യം ചെറിയ കാര്യമല്ല അങ്ങനെ ആവുമ്പോ ആ മനുഷ്യനിലേക്ക് ജനം വീണു ഇതൊന്നും ഇല്ല അയാൾ പോലെ അഹങ്കാരിയാണെങ്കിൽ അയാൾ ഹാബിയായ ഒരു പ്രശ്നമില്ല ആ ഭാഗത്തേക്ക് ഒരു മനുഷ്യൻ നോക്കേയില്ല അറിയുന്ന ഒരു മഹലില് ദുസ്വഭാവിയായ വ്യക്തിയാണ് ആ നാട്ടിൽ ആദ്യമായി വഹാബിയായത് പിന്നെ മരിക്കുന്ന ഒരു രണ്ടാമത്തെ ആളാ നാട്ടിൽ ഉണ്ടായില്ല എന്തുകൊണ്ട് ആ നാട്ടിലെ സാധാരണക്കാർ എന്തു മനസ്സിലാക്കി ഓ ദുസ്വഭാവികൾക്കൊക്കെ പോകാനുള്ള സ്ഥലമാണ് ഭാവി എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പിന്നെ പണ്ഡിതന്മാർക്ക് മറുപടി പറയേണ്ടതേ വന്നില്ല ഇയാളെ വ്യക്തിത്വമാണ് അവിടെ മറുപടി ഇന്നും ആ ഒരു കുടുംബം മാത്രമേ ആ മേലിലുള്ളൂ ഭാവി ആയിട്ട് എന്തുകൊണ്ട് ദുസ്വഭാവിയാണ് ഒരു സൽസ്വഭാവി ആകാശം പോലെ ഉയർന്നു നിൽക്കുമ്പോഴും ഇതൊക്കെ പ്രശ്നമാണ് എന്റെ പ്രശ്നം ബഹുമാനപ്പെട്ട ളിയാ ഫൈസി മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് അവരുടെ കുടുംബത്തോട് വിരോധമില്ല അവർ വലിയ ആളുകളാന്ന് ഉറപ്പുണ്ട് അയാൾ സൽ സ്വഭാവിയാന്ന് പറയുമ്പോൾ വല്ല് പണ്ഡിതനെ അറിയാം പക്ഷേ ഇതൊന്നും അയാൾ വിദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനത്തിന് അല്ലെങ്കിൽ വിദേഹത്തിന് വേണ്ടി അയാൾ ചെയ്തതിനെ വെളുപ്പിക്കാനുള്ള ഒരു മാനദണ്ഡം ഒരിക്കലുമല്ല ഒരിക്കലും അടങ്ങിയിരിക്കില്ല ഏതൊരാൾ വീട്ടിൽ കുർത്തി കുറിച്ചതുപോലെയല്ല ഇത്തരം അതുല്യ പ്രതിഭകൾ വിധേയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് വലിയ പ്രശ്നമാണ് അത് ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നം അവസാന ഭാഗത്ത് ഇദ്ദേഹം പറയുന്നത് നൂറുകണക്കിന് ആളുകൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് ജഡ്ജിമാര് ആര് വാഹാബികള് വാബികളെ നാട്ടിൽ വാബികളാണ് വാഹികളെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാര് മസ്ജിദ് മാമ്മമാര് ജഡ്ജിമാര് ഏത് നാട്ടിൽ സുന്നികളെ കൊന്നുണ്ടാക്കിയ നാട്ടിൽ സുന്നികളൊക്കെ ഒന്നുണ്ടാക്കിയ നാട്ടിലെ ജഡ്ജി ആരായിരിക്കും വഹാബി അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയ ആർക്ക് വേണ്ടിയാ വഹാബിസത്തിന് വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാരാ വഹാബി അവിടുത്തെ പ്രൊഫസർമാരാരാ വഹാബി അപ്പോൾ അവരാണ് ഈ അൻവർ അബ്ദുല്ലാന്റെ അടുത്ത് വരുന്നത് അപ്പൊ അവരൊക്കെ ആരാ വഹാബി അവരിൽ പലരുടെയും നിരന്തര സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കിതാബ് തോഹീദ് കാവ്യമാക്കിയത് ഓ അപ്പൊ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു വഹാബി എഡ്യൂക്കേറ്റഡ് ആയ വഹാബി ജഡ്ജിമാരുടെയും പ്രൊഫസർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നതാധികാരികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്തു ചെയ്തത് കിതാബ് തൊഹീദ് കാവ്യമാക്കിയത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കിതാബു തൊഹീദ് കാവ്യമാക്കിയത് വലിയ മസലഹത്ത് അതിലുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഈ സമ്മർദ്ദം ന്മാര് റിയാദിൽ അദ്ദേഹം നടത്തിയപ്പോൾ സമ്മർദ്ദത്തിന് എന്താ ഹിതാബ് തൊഹീദ്ദം നമുക്ക് ആ സമ്മർദ്ദം എന്താണെന്ന് ആലോചിക്കാം നിലനിൽപ്പിന് വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു എന്താണ് സമ്മർദ്ദം രണ്ട് വഴിയുള്ളൂ എന്ത് വലിയ പൈസ തരാം എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ ഇവരെ കറക്കളഞ്ഞ സുന്നതാണെന്നാ പറഞ്ഞു ഈ കാണുന്നതാണ് എന്ത്

ഇതും ഒരു സമ്മർദ്ദം കൊല്ലു അതും ഒരു സമ്മർദ്ദം രണ്ടേ സമ്മർദ്ദം ഒന്നിക്കൽ പ്രലോഭനമായിരിക്കണം അല്ലെങ്കിൽ പ്രകോപന രണ്ടേ സമ്മർദ്ദമല്ലേ ഉള്ളൂ അതായത് വലിയ സമ്മർദ്ദത്തിലാക്കി വലിയ പൈസ ഒന്നിക്കല് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇത് പണത്തിന് വേണ്ടി ചെയ്തതായിരിക്കും അദ്ദേഹമാകട്ടെ ആരുമാണ് കറകളഞ്ഞ് സുന്നി സുന്നിന്റെ ഭീഷണി പ്രകാരം കിതാബ് തോഹിദ് വ്യാഖ്യാനിക്കലും കവിതയാക്കലും എന്താണ് ാണ് കുറ്റകരമാണ് അപ്പൊ ഇത് ആക്കേന്റെ പേരിൽ നിങ്ങൾക്ക് കൂലി കിട്ടുന്നാണോ നിങ്ങളെ വിശ്വാസം കുറ്റം കിട്ടുന്നാണോ നിങ്ങളെ വിശ്വാസം അതായത് സുന്നി ഒരിക്കലും ഒരു സുന്നിയാണോ ഒരിക്കലും പൈസക്കൂടി അല്ലെങ്കിൽ വേറെന്താ സമ്മർദ്ദം പൈസ തരും ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും ആ സുന്ന കഴിയൂല എന്തുകൊണ്ട് അഹി സുന്ന വീക്ഷണ പ്രകാരം ഇങ്ങനത്തെ ഒരു കാര്യം കിതാബ് തൗഹീദ് കവിതയാക്കുന്നത് എന്താണ് വൻ വൻ കുറ്റാണ് ചെറിയ കുറ്റല്ല കാരണം എന്തുകൊണ്ട് പിൽഗാമികളായ കോടാന കോടി ജനങ്ങൾ ഇതുകൊണ്ട് ഇലാ ഇലായോമിലൊക്കെയാമുള്ള ജനങ്ങൾ മുഴുവൻ ഇതുകൊണ്ട് പേശോ അപ്പൊ അത് കുറ്റകരമാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടും പക്ഷെ നിങ്ങൾക്ക് എന്ത് കിട്ടും അല്ല പുറത്തില്ലെങ്കിൽ നരകം കിട്ടും സുന്നണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ആരാകണം അപ്പൊ കുറ്റം കിട്ടിയാലും വേണ്ടില്ല പൈസ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന സുഞ്ഞാണോ അപ്പൊ ഒന്നാമത്തെ ശെക്കനുസരിച്ച് സുന്നിന്നെ പക്ഷേ സുന്നത്യമായ തിരക്കാൾ എന്തിനാണ് വേല വെച്ച പൈസക്ക് അങ്ങനെയായോ ഓക്കെ അപ്പൊ കുറ്റം കിട്ടിയാലും വേണ്ടില്ല പൈസ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച സുന്നിയാണെങ്കിൽ അതിന് സുന്നി എന്ന് അറിയില്ല രണ്ട് ഇത് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുക അപ്പോൾ ഇയാൾ ആരാണ് ഭാബിയാണ് എന്താ അത് ഇത്തരൊക്കെ പറയാനുള്ളത് സമസ്തയുടെ അഞ്ചാം ക്ലാസ് പതറ പഠിക്കുന്നവരും ഒരു കുട്ടിയോട് നീ ഒന്ന് മുഹമ്മദ് അബ്ദുൽ വാബിനെ പ്രശംസിക്കുന്നു അത്ര പോകുന്ന കുട്ടി ചെയ്യൂ മൂല്യരാണ്ടതിന് അഞ്ചാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ വരെ പഠിച്ചിട്ടുള്ളൂ ഇപ്പൊ വായക്കും പൂളക്കും മണ്ണിടുന്ന പണിയാണ് അങ്ങനത്തെ ഒരുത്തനോട് മുഹമ്മദിനെ അബ്ദുൽ വഹാബിന്റെ മാത്വം പറഞ്ഞാൽ അയാൾ വായക്കും മണ്ണിടുന്നതിനിടയിൽ ഇത് കേട്ടാ കൈക്കോട്ട് എടുക്കൂലെ മുഹമ്മദിനെ അബ്ദുൽ വഹാബ് സമുദായത്തിന് ഏൽപ്പിച്ച അറിയാത്തൊരു സുന്നിയുണ്ടോ കേരളത്തിൽ എന്നിട്ട് ഒരു പറയാണ് ഇയാൾ ആരാണ് സുന്നിയാണെന്നാല് പറഞ്ഞത് ഇനി കറുകളഞ്ഞ കറികളഞ്ഞ അദ്ദേഹം നമുക്ക് മനസ്സിലാവില്ല ഇത് രണ്ടും അല്ലാത്തൊരു ഒപ്പിന്യ എന്താണ് പിന്നെ മൂപ്പര് ആ കൂട്ടത്തിൽ പറഞ്ഞത് വലിയ മസ്ലഹത്ത് അതിലുണ്ടായിരുന്നു പ്രബോധന മേഖലയിലെ നിലനിൽപ്പിനെ അത് അനിവാര്യമായിരുന്നു അതിലെ അബദ്ധങ്ങൾ വിശ്വസിച്ച് ചെയ്തതല്ല ഇതാണ് ആ കിത്തബ് ആ മനുഷ്യനോടൊന്നും ഒരു വിരോധം ഇവിടെ എല്ലാം പിന്നെ ഒരു കാര്യം പറയുമ്പോഴത്തേന് അദ്ദേഹം അങ്ങനെയാണ് ഇദ്ദേഹം അതൊന്നും പറയരുത് എൻ്റെ വാപ്പനോട് പറഞ്ഞ പലവട്ടം പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു നാട്ടിൽ ഹുത്വ പരിഭാഷ നടക്കണം ബഹുമാനപ്പെടുന്ന സമസ്ത അത് പിതാർത്ഥ മുഖത്താൻ തീരുമാനിച്ചു ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ബാപ്പ നിലമ്പൂരിനടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് ഇ കെ അസ് എം മുസിലേര വയനുണ്ട് എന്തിന് ആ നാട്ടിൽ എന്ത് നടക്കുന്നുണ്ട് ഹുത്വപരിഭാഷ നടക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ചില പ്രമാണിമാർ വന്ന അസ് എം പറഞ്ഞു നിങ്ങൾ വിചാരിച്ച ആളല്ല ഞങ്ങൾ ഉസ്താദ് വലിയ ഔലിയാണ് ആ ആളാണ് ഞങ്ങളെ ഇവിടെ എന്ത് ചെയ്യണ് ഉത്തപരിഭാഷ എടുത്തത് ആ ആൾക്കെതിരെ നിങ്ങളെന്ത് പറഞ്ഞാ ആ നാവുണ്ടെന്നേ പറഞ്ഞ നാളങ്ങൾ മരിച്ചു ആ ജാതി തീയാണ് ആ മനുഷ്യന്റെ നാവ് ഞങ്ങൾക്കൊക്കെ പേടിയ അപ്പാസം മൂലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഔലിയനെ പേടിക്കാൻ വന്നല്ല ഞാൻ തീം പറയാൻ പറഞ്ഞത് കിതാബിൽ ഇങ്ങനെയാണ് കാണുന്നത് അത് പറയാനാണ് ഞാൻ വന്നത് നിങ്ങളെ ഉസ്താദിന്റെ തൊള്ളയിൽ തീയാണെങ്കിൽ എന്റെ തൊള്ളയിൽ വെള്ളാണ് ഞാൻ ആ തീയിന്റെ വെള്ളം കൊണ്ട് എടുത്തോളൂ എന്റെ കരുതും ബേജാറേണ്ട എനിക്കരുതന്നെ പറയാനുള്ളു എനിക്ക് അസമൂല്യം പഠിപ്പിച്ച ദീനഅൻ്റെ ഇന്ന ശുന്യാക്കിയാണ് അസമൂലനാണ് ഇന്ന മോല്യരാക്കിയ അസമൂല്യാണ് ഇന്നെല്ലാ കാര്യത്തിൽ പ്രേരിപ്പിച്ച അസമൂല്യ എനിക്ക് ദീന രംഗത്ത് ഒരു മുറബ് എനിക്കുണ്ടെങ്കിൽ അതോ അങ്ങനത്തെ ഒരു ആൺകുട്ടിയെ ഞാൻ പിന്നോട് കണ്ടിട്ടില്ല ആൺകുട്ടി തന്നെയാണ് അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റേ ആളാണ് മറിച്ച ആളാണ് ഇത് പറയരുത് അവർ ഇടയ്ക്കിടക്ക് മഹദും തങ്ങളെ സ്വപ്നം കാണലുണ്ട് അതൊക്കെ പരി കുത്തരുന്ന് പറയണം അത് ആണുങ്ങളെ സംസാരിക്കരുത് സ്വപ്നം 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 അതൊക്കെ ആ പെണ്ണുങ്ങളോട് പറഞ്ഞ് പേടിപ്പിക്കുള്ള വർത്താനാണ് ഇവിടെ തെബിലീഗ് ജമായ ഒരു കൂട്ടരുണ്ട് അവർ സ്വപ്നം അല്ലാതെ ഒന്നും കാണുന്നില്ല തെബിലീകരെ മചലിച്ച് പോയിരുന്നാൽ ഒരു ഇങ്ങനെ പരിചയപ്പെടുത്തും മുപ്പത് ഇരുപത്തി ആറ് വട്ടം നബിന സ്വപ്നം കണ്ടാളാം മറ്റേ മുപ്പത് നാൽപ്പത്തൊന്നാമത്തെ വട്ട മിഞ്ഞാന്ന് ഏതാ പാർട്ടി തെബിലീഗ് അങ്ങനെ പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ വളർത്തുന്നത് ഈ സ്വപ്നത്തിന് മതി ആണുങ്ങള് വർത്താനം പറയുമ്പോൾ എന്ത് പറയരുത് മഹിതവും തമ്മളെ സ്വപ്നം കണ്ടു മമ്പർത്ത തങ്ങളെ സ്വപ്നം കണ്ടു ഇതൊന്നും നമുക്ക് തെളിവായി പറയണ വർത്താനങ്ങളല്ല നമ്മളിവിടെ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ഒരു അബദ്ധം ചെയ്താൽ ആ അബദ്ധം കൊണ്ട് സൊസൈറ്റിക്ക് വരുന്ന നാശങ്ങൾ അല്ലെങ്കിൽ അത് നാശം അല്ല എന്ന് തെളിയിക്കണം അല്ലെങ്കിൽ നാശമാണ് അത് അങ്ങനെ അറിയാതെ ചെയ്തു പോയതാണ് കഴിഞ്ഞു വർത്താനല്ല ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളിലൊക്കെ വാഹിയത്തുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ എല്ലാം വാബിയണ്ട് ആ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ച മുഴുവൻ എവിടുന്നാണ് സമസ്തന്റെ ഓഫീസിൽ നിന്നല്ല അതെവിടുന്ന സൗദി അറേബ്യന്ന് സൗദി അറേബ്യ സമസ്തക്കാരെ പറയണ പേര് കുപൂരികൾ എന്നാണ് അവിടെ ഒരു ഗ്രന്ഥം അവിടുത്തെ പണ്ഡിതന്മാരെ നേതൃത്വത്തിൽ സമ്മതത്തോടുകൂടെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ നൂറ് റഡാർ വെക്കും ആ പണ്ഡിതന്മാർ ഇതിന് നൽകുന്ന അംഗീകാരം ഈ കിതാബിന് നൽകുന്ന അംഗീകാരം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് ഏത് പണ്ഡിതന്മാര് വഹാബി പണ്ഡിതന്മാർ ഇതിന് അംഗീകാരം നൽകുന്ന സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് എന്തുകൊണ്ട് അവർ അംഗീകാരം നൽകി ഇത് ഏത് കിതാബാണ് ഒറിജിനൽ ഞാൻ നൂറ്റി മുപ്പത്തി ഒമ്പത് പേജിന് ഇടയിൽ ഏത് വരിയിലാണ് മുഹമ്മദിൻ അബ്ദുൽ വഹാബിനെ ഖണ്ഡിച്ച് അതൊന്ന് കാണിച്ചു പറഞ്ഞിട്ടുണ്ട് ാണ് അക്ബറാണ് എന്ത് അപ്പങ്ങൾ സമസ്തന സമസ്തക്കങ്ങനെ കറ ഉള്ള തുന്നില്ല കറല്ല തുന്നില്ല അതുകൊണ്ട് സമസ്തന സമരത്തിൽ അങ്ങനത്തെ ആളുകൾക്ക് ആരും കൂടാൻ പറ്റൂല ഓരോ ബഹുമാനുണ്ട് ഒരു നിലക്ക് ഒരു നിലക്ക് ബഹുമാനം എന്തുകൊണ്ട് വിദേഹത്തിനെ വലുതാക്കി നടക്കുന്നൊരു എന്ത് ബഹുമാനവും മുഹമ്മദിനെ അബ്ദുൽ വഹാബിനെ അംഗീകരിക്കുന്നവരും അതിനുവേണ്ടി പേന ഉന്തിയോരും ഈ ലോകത്തെയും പരലോകത്തെയും മഷാഹിക്കാൻ പോയി പാണിയോ നമ്മക്കുണ്ട് നമ്മക്കൊരാര് ഒരു മനുഷ്യന്റെ ബാധ്യത ഇസ്ലാമിന് വന്ന കേടുകളെ പ്രതിരോധിക്കലാണ് അതാണ് നമ്മളെ ഉസ്താദന്മാര് മുഴുവൻ ചെയ്തത് ഇതിൽ ഏത് വരിയാണ് മുഹമ്മദിനെ അബ്ദുൽ വഹാബിനെ ഗണ്ണിച്ച് ഏതു വരിയാണ് ഇതില് അറുപത്തി ആറ് ബാബുണ്ട് ഏതുപോലെ തന്നെ തൗഹീദിൽ അങ്ങനെ തന്നെ ഒരു കാര്യം ഏറെ കിതാബ് തൗഹീദില്ലാത്ത അടിക്കുറിപ്പ് ആയത്സും ചേർത്തു കൊടുത്തിട്ടുണ്ട് എന്തിന് ടിപ്പണി എന്തിന് ഒന്നുകൂടി ബലപ്പെടുത്താൻ കിതാബ് തൗഹീദിൽ പറഞ്ഞ വഹാബി ആശയങ്ങളെ ബലപ്പെടുത്താൻ ആവശ്യമായ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അറിയാത്ത ആയത്വും കൂടി എന്തായിട്ടുണ്ട് എനിക്കറിയാം മുഹമ്മദ് അബ്ദുൽ വഹാബും ഇഷ്ടം നോക്കിയാണ് പണ്ഡിതനാരാണ് അത് അതുപോലെ തന്നെയാണ് അതിലൊന്നും ഞാൻ രണ്ട് പഠിച്ചാളാ ഞാൻ അൻബർ അബ്ദുള്ള പഠിച്ചിട്ടുണ്ട് മുഹമ്മദ് അബ്ദുൽ ഹാബിനെ പഠിച്ചു മുഹമ്മദ് അബ്ദുള്ള അങ്ങനെ പണ്ഡിതനല്ല അത്ര വലിയൊരു പണ്ഡിത കേമ ഗ്രന്ഥമല്ല അതൊരു കേവലം കിതാബ് അതിനേക്കാളൊക്കെ എത്ര വലിയ പണ്ഡിതനാണ് ആര് അൻബർ അബ്ദുൾ അപ്പൊ അവർക്കൊരു കൂട്ടായി എന്ത് ഈ മനുഷ്യന്റെ വിവരം ടിപ്പണികൾ ടിപ്പണികളെമ്പാടും ആയത് ആതിഥ്യം ചേർത്തിട്ടുണ്ട് എന്തിനെ നിലനിർത്താൻ വേണ്ടി എന്തിനെ ശക്തിപ്പെടുത്താൻ അങ്ങനത്തെ അബ്ദുള്ള ഫലുപ്പരി അൻപർ അബ്ദുള്ള ഫലപ്പരി ആകാശത്തിൻ്റെ മേൽ പറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പറന്നോട്ടെ റാമത്തു അംഗീകരിക്കൂല സൂന്യൾ അംഗീകരിക്കൂല ആൺകുട്ടികളായ സുന്നി കുട്ടികൾ അംഗീകരിക്കൂല അത്രേ പറയണ്ടു അല്ലാതെ അവര് മഹദും തങ്ങളെ സ്വപ്നം കണ്ടുവന്നോ അതൊന്നും ഞങ്ങളോട് പറയരുത് ഞങ്ങൾ സുന്നികളാണ് മുഹമ്മദ് മുഹമ്മദിവിനെ അബ്ദുൽ വഹാബിന് ടിപ്പണി ചെയ്ത് കൊടുത്ത ആള് ഞാൻ ഒരു ഒപ്പേ ഉള്ളൂ എന്ത് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം സമ്മർദ്ദം ഇങ്ങനെ അങ്ങനെ എങ്ങനെ ഒരു ദിവസം ഒരു ഇരുപത്തെട്ട് പട്ടാള ബറ്റാലിയൻ അദ്ദേഹത്തിന് പറഞ്ഞു അദ്ദേഹം കറങ്ങിയാണ് എന്നോട് എന്ത് പറഞ്ഞു ഇപ്പോൾ ഇത് എന്ത് ചെയ്യണം കവിതയാക്കണം ഇല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലണം അപ്പോൾ പിന്നെ ജീവൻ രക്ഷപ്പെട്ടെങ്കിൽ ഇല്ലാമൻ ഊക്കിരി ഹവു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടു പക്ഷേ പിന്നെ ഇന്ത്യയിലേക്ക് ലോകത്തെ ഏറ്റവും സ്വതന്ത്ര രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയിലേക്ക് വിമാനം ഇറങ്ങിക്കഴിഞ്ഞ ഇവിടെ ഇറങ്ങിയ വേഗം പറയാ എന്ത് ഞാൻ ചെയ്ത് മുക്രഹായിട്ടാണ് കേട്ടോ മാപ്പാക്കണം ഞാൻ അത് പിൻവലിച്ചു അവിടെ പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാവൂല ഇവിടെ കിത്താബ് തൗഹീത് കാവ്യ ആവിഷ്കാരമാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ആരും കൊല്ലൂല ഇവിടെ ഇറങ്ങിയ ഉടനെ പറയാം ഇനി ഇടക്ക് പിന്നെ പലവട്ടം ഈ വ്യക്തി ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്നാ ഒരിക്കൽ പോലും ഞാൻ എന്നെ പട്ടാളം വളഞ്ഞപ്പം ചെയ്തതാണെന്നോട്ട് പറഞ്ഞിട്ടും ഇല്ല പിന്നെ എന്ത് ന്യായീകരണങ്ങള് നീ മനുഷ്യന്മാർ വലിയ ആളുകളാ ഒരൊറ്റ കമ്മിയുള്ള വിദേഹത്തിനെ ചൂട്ടുപിടിച്ചോണ്ട് വിദേഹത്തിനെ ചൂട്ടുപിടിക്കാൻ വിദേഹത്തിന് ഉള്ളിൽ കയറാത്തൊരു പറ്റൂല കൈയില്ല ചെറിയ മക്കളാണല്ലോ ആരാ ചെയ്യാ ഒരഞ്ചാം ക്ലാസ് സമസ്തന്റെ മദർസി പഠിക്കണ ഒരു കുട്ടി വിദേഹത്തിന് ചൂട്ടുപിടിക്കും സുന്നത്യമായ മാത്തിന്റെ യുവതികളായ സ്ത്രീകൾ ഉസ്താബ്മാരോട് പത്ത് വയ്ക്കുന്ന ഒരു കാലാണിത് ഭർത്താവ് എന്നെ കെട്ടിയ സമയത്ത് സുന്നിയാണ് ഇപ്പൊ ആയിട്ടുണ്ട് എന്നെ നിക്കാൻ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എത്രയോ പത്തുപോ ചോദിച്ച സംഭവം നല്ല തറവാട് എനിക്കറിയാം ഈ ആസുര കാലത്തും എന്റെ അവരെ കൽബില എന്തുണ്ട് ഭർത്താവും കുട്ടികളും അല്ലെ അവരുടെ വിഷയം അവരെ വിഷയ കൽപിൽ എന്തുണ്ട് പരലോകത്ത് അവർ ചെന്നാൽ നാശം ഒന്ന് പേടിയുണ്ട് തന്നെ സത്യം അപ്പൊ വലിയ സമ്മർദ്ദത്തിലായിട്ടാണത് ആ ജാതി ഭർത്താനോ അബദ്ധമൊന്നും പറയരുത് നിലനിൽപ്പിന് വേണ്ടി എന്ന് ഇവിടെ പറയുന്നുണ്ട് നിലനിൽപ്പിന് പ്രബോധന മേഖലയിലെ നിലനിൽപ്പിന് അത് അനിവാര്യമായിരുന്നു അത് പൈസയുടെ നിലനിൽപ്പിന് എന്നാണ് അതിന് പറയാനുള്ളത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിന് വലിയ മസലാഴത്തിന് ഇത് എന്താണോ മനസ്സിലായത് മൂപ്പരെ മനസ്സിലായത് അതാണ് മൂപ്പനെ നമുക്ക് പ്രശ്നമാണ് അപ്പം ഇപ്പോഴും മൂപ്പർക്ക് ഇതിനെ കുറ്റം മനസ്സിലായിട്ടില്ല ഇതിലെന്ത് ഉള്ളത് ഈ നൂറ്റി മുപ്പത്തി പേജിൽ മുഹമ്മദിനെ അബ്ദുൽ വഹാബ് ചെയ്തത് ശരിയല്ല ഞാൻ ഖണ്ഡിക്കുന്നു പറഞ്ഞ ഏത് വരിക ഒന്ന് കാണും ശരി ഇതങ്ങനെ തന്നെ തീർക്കാനുള്ള തീർക്കാൻ തന്നെ ഇതായിക്കല്ലോ നൂലും കെട്ടാൻ പാടില്ല മന്ദിരശുദ്ധി കെട്ടാൻ പാടില്ല എന്നുള്ളത് ആ പാടില്ല അങ്ങനെ തന്നെ എന്തൊക്കെയാണോ പറഞ്ഞത് അങ്ങനെ തന്നെ ഓരോന്നും അങ്ങനെ തന്നെ ഓരോ ബാബുകളും അങ്ങനെ തന്നെ തൗഹീദ് തൗഹീദ് റുബൂബിയത്ത് അത് അങ്ങനെ തന്നെ അത് എങ്ങനെയാണോ അതിനെ വെച്ചിരിക്കുന്നത് അപ്രകാരം തന്നെ ഓരോന്നും അതിന് ബലപ്പെടുത്താനുള്ള ടിപ്പണികൾ കൊടുത്തിട്ടുണ്ട് അല്ലാത്തൊരു പരിപാടി ഇതിലില്ല എന്തൊരു കെട്ടൽ പറ്റൂല അത് ശിർക്കാണ്

പിന്നെ ഇതിനിപ്പോ പറയുന്ന ഒരു ന്യായം പിന്നെ ഈ ബഹുമാനപ്പെട്ട എന്റെ ഈ ഗ്രന്ഥം തെറസ് നടത്തുമ്പോൾ തന്നെ അതിലെ അബദ്ധം ഉസ്താദ് ബോധ്യപ്പെടുത്തും ഉസ്താദ് ഇത് ഇങ്ങനെ കിട്ടാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തി ബോധ്യപ്പെടുത്തും അങ്ങനെ പറയരുത് ആചാദക്ക് അങ്ങനെ പറയരുത് പൊന്നുസ്താദ് ഇതിങ്ങനെ നമ്മളെ നാട്ടിൽ പറയും ആട്ടിക്കൊണ്ടു പോകുമ്പോൾ പൂണ്ണാക്കു ദാനം ചെയ്യാത്ത ഒരു വീട്ടിൽ ചെന്ന എണ്ണ ദാനം പുണ്ണാക്ക് കൊടുത്താൽ നഷ്ടം അതുവരെ കൊടുക്കാത്ത പിന്നെ പെരി കൊടുത്താൽ വരയിൽ എത്തിയാൽ എണ്ണ എല്ലാവർക്കും കൊടുക്കും കൊടുക്കും ഇതിനെ ശരിയാക്കി എടുക്കുകയാണെങ്കിൽ എപ്പോഴാ ചെയ്യേണ്ടത് ഇത് കവിതയാക്കുമ്പോ പിന്നെ ദർശനത്തി ശരിയാക്കാണ് ആയിക്കോട്ടെ സമ്മതിച്ചു എന്നാ ഞാവും സമ്മതിച്ചു ഞാൻ പിന്നെ ഇതായ് കിറഞ്ഞാണ് അപ്പൊ ഒരു പ്രശ്നമുണ്ട് മൂപ്പര കയ്യിൽ കയ്യേഴ്ത്തി പ്രതിയാകണം എന്താകരുത് മത്ഭൂ ആകരുത് പ്രസിദ്ധീകരിക്കത് പ്രസിദ്ധീകരിച്ചാൽ അജുക്കും ലോകത്താകുമുണ്ടാവും അവിടെ ഒക്കെ ദർസ് നടത്തണമെങ്കിൽ മൂപ്പർക്ക് നാൽപ്പത് തടി ഉണ്ടോ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉന്നതമായ സ്ഥാപനത്തിന്റെ പ്രൊഫസർ സ്ഥാനത്ത് ഇരുന്നാ പറയണത് ഞങ്ങളെ ഉസ്താദ് ദർസിലാണ് ശരിയാക്കൽ മറ്റൊരു കവിത അങ്ങനെ തന്നെയാണ് കുഴപ്പമില്ല പിന്നെ ദർസ് ശരിയാക്കാണ് അപ്പൊ ലോകത്തിന്റെ നാലാ ഭാഗത്തും മൂപ്പര് ദർസിന് ജനങ്ങളിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂര് മറ്റേ ഐക്യൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ എവിടെ എവിടെയെങ്കിലും മുസ്ലിം ഈങ്ങള് ഈ കിതാബ് ദർശിറക്കാൻ ഉദ്ദേശിക്കുമ്പോഴത്തേന് അവിടെ ആരി ആ മുപ്പരണ്ട് ഇരിക്കണം അതേ ഇരിക്കാൻ സാധ്യത എന്തുകൊണ്ട് ആജാദി ഇരുത്തൊക്കെ ചെറുക്കിൽപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന കിതാബ് അത് നാപ്പത് അടി നാൽപ്പത് അടി ആ ഉണ്ടാകാം എന്നതിനെ ഏറെ നിഷേധിച്ചോരാരാ ഹു നമ്മൾ ആണെങ്കിൽ ഓക്കെ നാൽപ്പത് മുരസിക പറ്റും അല്ല അങ്ങനെയുണ്ട് എല്ലാ നാട്ടിലും മൂപ്പർ ദെർച്ചെടുത്തു ശരി ഞാൻ അങ്ങനെ താടി മൂപ്പർക്ക് ഉണ്ടെങ്കിൽ അതും ഞാൻ ഇറങ്ങ ഇറങ്ങാം കിറങ്ങി പിന്നെ കിയാമന്നാൾ വരെ കിതാബ് നിലനിൽക്കുമല്ലോ ദർസ ആരെന്നെ നടത്തണം ദർസ എന്നെ നടത്തണ്ടേ അപ്പൊ മൂപ്പരഞ്ഞ് ഉപ്പിലിട്ടിട്ട് നമ്മൾ പാത്തൊക്കണം ക്രിയാമന്നാൾ വരെ ദർശ നടത്താന് അല്ല മൂപ്പർക്ക് മരിച്ചു പോവാൻ പറ്റൂല കിതാബ് എഴുതിയില്ലേ ദർസലല്ലേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ അയ്യ അയ്യോ നിങ്ങളൊന്നും ഇങ്ങനത്തെ പുളു പറയേണ്ട ആളുകളല്ല നിങ്ങൾ വഹാബിക്ക് തൈര് കിടത്തണ കൊണ്ടാണ് നിങ്ങൾ നാശമായത് കുരുത്തക്കെടാ നിങ്ങളീ ജാതി പുളുന്ന് പറയേണ്ട ആളല്ല ബുദ്ധികൾ മനസ്സിലാ അയാൾ ഇത് പറയില്ല പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണത് വഹാബികളെ സംരക്ഷിക്കാനാണ് അപ്പൊ പിന്നെ അങ്ങനെ ആവും അത് വലിയ വലിയ തറവാട്ടിലാണുങ്ങളാണ് ഈ പറയുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ കവിതയാക്കിയത് കിതാബ് തോഹിദാണ് അതുപോലെ ഒരു അപകടകാരിയായ ഗ്രന്ഥം കഴിഞ്ഞ രണ്ട് രണ്ടര നൂറ്റാണ്ടിനുള്ളിൽ ലോകത്ത് ഇങ്ങനെ അപകടകാരിയായ ഗ്രന്ഥം അത് ഏത് കാലഘട്ടത്തിൽ അത് എന്നും അങ്ങനെ പണ്ടും ഇന്നും അങ്ങനെയാണ് അപ്പോൾ ആ കിതാബിനുള്ള സ്റ്റാൻഡ് ലോകത്ത് തുർക്കി ഭരണകൂടം വഹാബി നേതാക്കളെ പിടിച്ച് ശിക്ഷിച്ചു എന്താ അടിസ്ഥാന കാരണം ഈ കിതാബ് ഈ കിതാബിൻ്റെ അടിസ്ഥാനത്തിലാണ് തുർക്കി ഖലീഫ കാഫറാണെന്ന് വഹാബികൾ വിധിച്ചത് തുർക്കി ലോകത്ത് ഇത്രയേറെ തെക്ക് പീർ ചെയ്ത ഒരു കിതാബില്ല ആ കിതാബ് എങ്ങനെ ഒരു കറകളഞ്ഞ സുന്നി കൊല്ലും എന്ന് പറഞ്ഞാലും കവിതയ്ക്കു അതെന്ത് വർത്താനവസ്ഥ ഈ പറയുന്നത് കൊല്ലും എന്ന് പറഞ്ഞാൽ ചെയ്യൂ ഇത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഹബീബ് അലി ജിഫിലിയുടെ ഫോട്ടോ അറിയാലോ കിതാബ് തൊഹീദ് എടുത്തിട്ട് ബഹുമാനപ്പെട്ടവരുടെ പ്രഖ്യാപനാണ് കണ്ടില്ല കിതാബ് തൊഹീദ് അതിലെല്ലാം ഐ എസ് ഐ എസിന്റെ ഒരു നിശാനുണ്ട് ഇത് ഐ എസ് ഐ എസിന്റെ മുദ്രയാണ് ഈ കണ്ണക്ക് ദാഷിന്റെ മുദ്ര ഈ കിതാബ് തൊഹീദിന്റെ മുഗൾ ഭാഗത്ത് മുദ്ര ആരുടേതാണ് ഐ എസ് ഐ എസിന്റെ ഐ എസ് ഐ എസ് പിടിച്ചെടുത്ത നാടുകളിലെല്ലാം ഐ എസ് ഐ എസ് പ്രചരിപ്പിച്ചത് എന്താണ് കിതാബ് തൗഹീദ് കാരണം അവർ കടുത്ത വഹാബികളാണ് എന്നിട്ട് ലോകത്തെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളടക്കം കാപ്പറാക്കിയിട്ട് കൊല്ലുകയാണ് ചെയ്തത് ആര് ഐ എസ് ഐ എസ് അന്യ സമുദായക്കാരെ കൊന്നു എത്ര എത്രയോ ചർച്ചകൾ കൊള്ളടിച്ചു എത്ര എത്ര ജൂത ദേവാലയങ്ങൾ ജൂതദേവാലയങ്ങൾ കൊള്ളയടിച്ചു തകർത്തു എന്തായാലും അവർക്കില്ല ന്യായം എന്ത് ഏത് അടിസ്ഥാനത്തിൽ കിതാബ് അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കൊല്ലാമെന്ന് പറഞ്ഞു അടിസ്ഥാനത്തിൽ കിതാബ് തൊഹീദിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമികളുടെ ഭൂഭൂരിപക്ഷത്തിലെ ഭൂഭൂരിപക്ഷം കാഫറാണെന്ന് പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിൽ ആര് ചെയ്തു ഐ എസ് ഐ എസ് അവസാനമായി വഹാബിസത്തിൽ നിന്ന് വന്നിട്ടുള്ള അപകടമാണ് ഏത് ഐ എസ് ഐ എസ് ഈ ഐ എസ് ഐ എസ് ഏത് നാട്ടിലിറങ്ങിയാലും അവരെന്താണ് അവിടെ കൊടുക്കുക ഈ ഫോട്ടോയിൽ കാണുന്നത് ഐ എസ് ഐ എസ് ചെറിയൊരു അതിന്റെ മുകളിലെ മുദ്ര ആരുടേതാ ദൈഷിന്റെ ഐ എസ് ഐ എസിന്റെ ഇവിടെ നിങ്ങൾ കണ്ടോളൂ തങ്ങൾ പറയുന്നു

ഈ ദാഷിനു വരെ വെള്ളവും വളവും ഐ എസ് ഐ എസിന് കൊടുത്തത് അവരുടെ അടിസ്ഥാനം ഏതാണ് ഏറ്റവും വലിയ കിതാബ് ഏതാണ് കിതാബ് തോഹീദ് കവിതയാക്കിന് ഞങ്ങളെ ന്യായീകരിക്കണത് എന്ത് വെളിവാണ് നിങ്ങളൊക്കെ അത് എവിടെന്നയായീകരിക്കണേ ബഹുമാനപ്പെട്ട അഹിലെ നെഞ്ചത്ത് എത്ര 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 ലോകത്ത് ലോകത്തെ എത്ര രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഇതിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഇതിനെതിരെ കിതാബ് തൊഹീദിന് കിതാബ് റഷ്യ കിതാബ് തൊഹീദ് കണ്ട അറസ്റ്റ് ചെയ്യും രണ്ടായിരത്തി ഏഴ് ജൂലൈ പതിനാറാം തീയതി റഷ്യ കിതാബ് തൊഹീദ് നിരോധിച്ചു റഷ്യ സാമ്രാജ്യത്തിൽ എവിടെയും എന്ത് കാണാൻ പാടില്ല മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കിതാബ് കണ്ടാൽ അറസ്റ്റ് ചെയ്യും കിതാബ് തൊഹീദ് റഷ്യ നിരോധിച്ചു രണ്ടായിരത്തി ഏഴ് ജൂലൈ പതിനിക്ക് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുപ്പത് മുതൽ സിംഗപ്പൂർ നിരോധിച്ചു ഹിതാബു ത്വഹീദ് സിംഗപ്പൂരിൽ കാണാൻ പാടില്ല അതിന് സിംഗപ്പൂർ പാർലമെന്റ് അന്ന് വെച്ച മാനദണ്ഡം അന്ന് അവർ പത്രത്തിന് കൊടുത്ത കുറിപ്പ് മുസ്ലിംകൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ വ്യക്തമായ ശത്രുതയും കലഹവും ഉണ്ടാകാൻ ഈ പുസ്തകം കാരണമാകുന്നു എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുപ്പതിന് സിംഗപ്പൂർ രാഷ്ട്രം എന്ത് നിരോധിച്ചു കിതാബ് തവഹീദ് അതിന് അവർ പറഞ്ഞ കാരണം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ ശത്രുതയും കലഹവും ഉണ്ടാക്കാൻ ഈ പുസ്തകം കാരണമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപതിന് യൂറോപ്യൻ പാർലമെന്റ് ഇതിനെതിരെ പ്രമേയം പാസാക്കി എന്തിനെതിരെ കിതാബ് ന് വലിയ ചർച്ചകൾ നടത്തി എവിടെ യൂറോപ്യൻ പാർലമെന്റിൽ എന്തിനെതിരെ ഐ എസ് ഐ എസിന് വലിയൊരു സമയമാണത് കറിയാലോ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ചൊക്കെ ഒരു പീക്ക് ടൈമാണ് അതാണല്ലോ അവരെ പീക്ക് ടൈം ആ സമയത്ത് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ പ്രമേയം പാസാക്കി ശക്തമായ നിലപാടെടുത്തു എന്തിനെതിരെ കിതാബ് തോഹീദിനെതിരെ യൂറോപ്യൻ പാർലമെന്റിൽ രണ്ടായിരത്തി പത്ത് മുതൽ താജിക്കിസ്ഥാനിൽ രാജ്യത്തെവിടെയും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൊഹീദ് കാണാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു താജിക്കിസ്ഥാൻ രണ്ടായിരത്തി പത്ത് മാത്രമല്ല എല്ലാ സെലഫി പ്രവർത്തനങ്ങളിലും താജിക്കിസ്ഥാൻ നിരോധിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ സലഫി പ്രവർത്തനങ്ങളും പാടില്ല കിതാബ് തൊഹീദ് കാണാൻ പാടില്ല അറസ്റ്റ് ചെയ്യും രാജ്യത്തിനെ കുറ്റാണ് എന്തിനാണ് ഈ ന്യായീകരണം പറയണത് ഇത് നാളെ ഇന്ത്യയിലേക്ക് വരാം ഈ നിരോധനം അപ്പോൾ എന്തായി ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉന്നതമായ സ്ഥാപനത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ് എന്തിന്റെ ആളുകള് ഈ കിതാബ് തൊഹീദ് കവിതയാക്കുകയും പിന്നീട് പ്രശ്നം ഉണ്ടാവുന്നത് ന്യായീകരിക്കുകയും ചെയ്യുന്നത് വന്നാൽ നാളെ ഇന്ത്യ രാജ്യത്ത് വിഷയം വന്നാൽ അപ്പോൾ ഇതിനെ താലോലിച്ചവരാരും സമസ്താവും ലോകത്തൊരു രാജ്യത്തും കിതാബ് തൊഹീദ് കാണാൻ പാടില്ല എത്ര എത്ര രാജ്യങ്ങളിൽ അതിനെതിരെ എഴുതിയ പുസ്തകങ്ങൾ എത്ര ടു ഫേസസ് ഓഫ് ഇസ്ലാം എന്നൊരു പുസ്തകം ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇസ്ലാമിൻ്റെ രണ്ട് മുഖങ്ങൾ ഒന്ന് കിതാബ് തൊഹീദിന്റെ മുഖം ഒന്ന് സൂഫി ഇസ്ലാം അതിലെ ഏറ്റവും വലിയ ടെററിസത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ത് കിതാബ് ടു ഫേസസ് ഓഫ് ഇസ്ലാം എന്നൊരു പുസ്തകമുണ്ട് ിൽ തുണീഷ്യ മുഴുവൻ സെലഫി പള്ളികളും അടച്ചുപൂട്ടാൻ നിയമം ഉണ്ടാക്കി കിതാബ് മുഴുവൻ കണ്ടുകെട്ടാൻ നിയമം രണ്ടായിരത്തി പതിനാലിൽ തുണീഷ്യ സെലഫി പുസ്തകങ്ങൾ എല്ലാം കണ്ടുകെട്ടുക സെലഫി പള്ളികളെ അടച്ചുപൂട്ടുക എന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈജിപ്ത് എല്ലാ വഹാബി ഗ്രന്ഥങ്ങളും പ്രത്യേകിച്ച് കിതാബ് തൊഹീദും കണ്ടുകെട്ടി ഈജിപ്ത് രണ്ടായിരത്തി പതിനഞ്ചില് ഇതാണ് ഇതിന്റെ നിലവാരം ഉണർന്നിരിക്കുന്ന ഒരു ജനതയും കിതാബ് തോഹീദിനെ ന്യായീകരിക്കില്ല ഉണർന്നിരിക്കുന്ന രാജ്യവും കിതാബ് തോഹീദ് കോടാന കോടി മനുഷ്യർക്കിടയിൽ ഷണ്ട ഉണ്ടാക്കിയത് എന്താണ് ഈ കിതാബ് തോഹീദാണ് അതിനാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് അത് എത്ര അപകടകരമാണ് എങ്ങനെ നിങ്ങൾക്കതിന് കഴിഞ്ഞത് ഈ കിതാബ് തൊഹീദിനെ വിശ്വാസധാരകൾക്കെതിരെ ഉണ്ടാക്കിയ സ്ഥാപനമാണ് സമസ്ത അതിൻ്റെ ഏറ്റവും വലിയ മാണിക്കക്കല്ലാണെന്ത് ജമിയാൻ ഊരിയ നിങ്ങൾ അതിനെ നെഞ്ചത്തിരുന്നിട്ടാണ് എന്ത് ന്യായീകരിക്കണത് കിതാബ് തൊഹീദ് അതിലും മസ്സിലാകത്തിണ്ടായിരുന്നു നിങ്ങളെ മനസ്സിലാകത്തി നിങ്ങൾക്കതിൽ മനസ്സിലാക്കോ അതെ കല്യാണം നടത്തി പിറ്റേന്ന് തൊലാക്കിയിലും ബ്രോക്കർക്കലും മനസ്സിലാക്കത്തിണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് രണ്ടു മണിക്ക് പിരിനോട് കൂടെ ബ്രോക്കർക്കലും മനസ്സിലാകത്തില്ലേ ഇത് അന്ന് രാത്രി തന്നെ വിളിച്ചിട്ട് പേരേക്ക് പോവും അല്ലെങ്കിൽ ഒളിച്ചോടും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം എന്നാലും ആർക്ക് ആ ആർക്ക് ഒരു മസലാത്തുണ്ടല്ലോ ഈ ജാതി മസലത്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അനിയുടെ ഇനി മർത്താനുമില്ല അതുങ്ങളെ മസലത്ത് നിങ്ങൾ വാങ്ങിക്കോളി അല്ലാത്തൊരു മസലാത്ത് നമ്മൾ കാണുന്നില്ല ഈ വലിയ ലേഖനത്തിൽ അവസാനം അദ്ദേഹം തന്നെ ഞാൻ പറയുന്നുണ്ട് ജാമ്യയിൽ ഉസ്താദ് പരിമിതമായ ക്ലാസ് എടുക്കുന്നുണ്ട് ഇനിയും എഴുതാൻ ധാരാളം ഉണ്ട് ഇപ്പോൾ തന്നെ ദീർഘിച്ചു പോയി പിന്നെ അദ്ദേഹം പറയുന്നത് വലിയ ഹാബിറ്റ് വലിയ ഹാബിഡ് ആണ് വലിയ സൂഫിയാണ് അതിനെപ്പറ്റിയൊന്നും ഞാൻ എന്താ പറയുന്ന അറിയുമോ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് മുബുദ്ധീയങ്ങൾ എന്നും വലിയ ആപിധങ്ങളാണ് വിദേഹത്തെ ആലോചിച്ചവർ എന്നും ആപിധങ്ങളാണ് അവരെ വിഭാഗത്ത് കണ്ടാൽ അവരെ അവരെ മുപുത്തതി പറയാൻ കഴിയില്ല ഞാൻ ഇയാൾ അല്ല എന്ന് പറയല്ല നമ്മളെ കയ്യിൽ ഈ മനുഷ്യൻ അല്ല എന്ന് പറയാൻ ഞായല്ല നിങ്ങളെ കൈയിലില്ല

അവരെ പോലെ കരിഞ്ഞോ എന്താണ് ർറ്റവും പറയുന്നത് പ്രശ്നം ചില മുത്ത ചരിത്രം നമ്മൾ അന്ത വിട്ടു പോകും എന്താ ഇവര് ചെയ്തത് ബാപ്പാന്റെ കൈന്ന് കിട്ടിയേ ബാപ്പാന്റെ കൈയിൽ നിന്ന് അനന്തരമായി കിട്ടിയ സമ്പത്ത് കൊണ്ടുവന്നിട്ട് പണാക്കി വിറ്റ് പൈസ പൈസയാക്കി എന്നിട്ടൊരു മുബത്തധികരുടെ നേതാവ് ഒരു ഗ്രാമത്തിൽ പോയാൽ ആ ഗ്രാമത്തിൽ ജനങ്ങൾ നിസ്കരിക്കില്ല ആ മനുഷ്യന്മാർക്ക് എല്ലാം കൂലി കൂഞ്ഞെടുക്കും എന്തിന് നിസ്കരിക്കാൻ ദിവസം നിസ്കരിക്കാൻ പൈസ കൊടുക്കും ഏതാ പൈസ ഗൾഫ് ഭവിച്ചല്ല എന്ത് ബാപ്പാന്റെ മുതല് വിറ്റിട്ട് ഒരു നാട്ടിൽ ചെന്നു ഒരു മുപ്പത്തീങ്ങളെ നേതാവ് ഇതിലേക്കൊക്കെ ചേർത്തില്ല എന്ത് ബാപ്പാന്റെ മുതല് കിട്ടിയ വിറ്റ പൈസയും കൊണ്ട് നാട്ടിൽ പോയി ആ നാട്ടുകാരെ നിസ്കരിക്കൂല നിർ നിസ്കരിപ്പിക്കും നിങ്ങടെ എന്ത് ചെയ്യും ഒരു വക്തരിച്ച ആ പൈസ കൊടുക്കും ജനങ്ങൾ പൈസ കൊണ്ട് നിസ്കരിക്കാൻ വരും ഈ മനുഷ്യന്റെ പൈസ തീർന്ന് പത്ത് ഉറുപ്പ്യല്ലാതെ കഴിഞ്ഞ് അവസാനം മറ്റ് നാട്ടിൽ പോയി യാജിച്ച പൈസ കൊടുന്ന് പിന്നെയും കൊടുത്ത് ഈ മനുഷ്യൻ പട്ടിന് കടന്ന് വീണെടുക്കും പക്ഷെ ഈ മനുഷ്യന് സമസ്ത തള്ളി സുന്നത്യമായതിനും നിങ്ങൾ തള്ളി എന്തുകൊണ്ട് ഇയാൾ ആരാണ് മുഹമ്മദിനും അബ്ദുൽ വഹാബിന്റെ വിദേഹത്തിന് പിന്നാലെയാണ് അത് സ്വീകരിക്കാൻ പറ്റൂല എന്താണ് പറയണത് അവർ ചരിത്രം നാട്ടിൽ പരിശോധിച്ച കൊടുത്താൽ ആദ്യം പാഴ്ണവരാരാ ആ നാട്ടിൽ ആദ്യം പള്ളിക്കോടിനോട് ആരായിരിക്കും ആ നാട്ടിലെ മുത്തരീയങ്ങൾ അങ്ങനെയാണ് കച്ചവടപ്പൊടി ഇട്ടുപോയും ഇത് കണ്ടിട്ട് ജനങ്ങളകൃഷ്ടരാവും ആണോ അല്ലേ നിങ്ങൾ എന്താണ് പറയുന്നത് ഹാബിറ്റിയാണ് സൂഫിയാണ് എല്ലാ വഹാബികളിലും വലിയൊരു ശതമാനം ആരാണ് അവര് ഹാബിറ്റിയങ്ങളാണ് എന്താ അവര് സ്വാധീനമാണത് കാരണം അവരെ വിവാദത്തെ പ്രത്യക്ഷീകരിക്കും എന് ആ വിഭാഗത്തിൽ ജനങ്ങൾ ആകൃഷ്ടനാവും അറിവ് കരിച്ചില് അതൊക്കെ കണ്ട ജനങ്ങൾ അവരെ സുന്നി പണ്ഡിതന്മാരാണ് ഈ മനുഷ്യന് വേണ്ടി ഈ ദിവസങ്ങളൊക്കെ വാദിച്ച് എന്നാ അവരെന്തു പറഞ്ഞില്ല ഈ കിത്താബ് ഒന്ന് പിൻവലിക്കണം ഈ കിതാബ് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ ആദ്യം ഞാനാവും എന്നോട് അത്രയും വലിയ പണ്ഡിതനാണ് അത് നിലനിർത്തിക്കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എതിർക്കും നിങ്ങൾ ആവുലിയ പാബാണെങ്കിൽ എതിർക്കും നിങ്ങൾക്ക് ആവുലിയാ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ കുത്തുമിള്ള കാബാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ മുപ്പത്തരിയാണോ ഞാൻ എതിർക്കും പിന്നെ തൊരീക്കത്തെ ആരാൻ തൊരീക്കത്തിൽ ആധുനിക തൊരീക്കത്തിൽ നല്ല ശമാനാരെ ഇന്ന് ചില വഹാബികളുണ്ട് സൗദിയിലുണ്ട് ഉണ്ട് വഹാബിയുമാണ് ആരുമാണ് വഹാബിതാ തൊരീക്കത്തിന്റെ മസ്സിലൊക്കെ എത്ര ഉണ്ട് എന്തിനും അതൊക്കെ പറയുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വഹാബി

മുഹമ്മദ് അബ്ദുൽ റഷീദുരിയാളെ പേരെങ്ങനെയാ റഷീദുരിനാണ് പിന്നെ എന്തുവാണ് മുരീദാണ് നിങ്ങൾ ആരെയാണ് ഒരീക്കത്ത് മൂന്നല്ല മുപ്പുണ്ടായെന്താ ഇതൊക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതിന് തെളിവുണ്ടാക്കോ ഇത് എന്നോ റാമത്തുള്ള കേരളത്തിൽ പറഞ്ഞിട്ടില്ലേ തൊരീക്കത്തിൽ വലിയൊരു ശതമാനം ആര് കേറിയിട്ടുണ്ട് വഹാബി കേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊന്നേരം കുത്തി ഏ തെരീക്കത്തിനെ പറ്റി കുറ്റം പറഞ്ഞു പറയണം എന്ത് കിതാബ് ത്വഹീദിനെ താരോലിച്ച് അതിനെ ഭംഗിയാക്കി നാട്ടിലെല്ലാം അത് പ്രചരിപ്പിക്കാൻ ആവശ്യമായി ഇതുപോലെ കിതാബ് ത്വഹീദിനെ എളുപ്പമാക്കിയ വേറെ രേഖല്ല ആ ആള് മൂന്നൊരീക്കത്തുണ്ട് മുപ്പതൊരിക്കത്തുള്ള വാബികളുണ്ട് വാഹാബി സന്താണ് മ്മളെല്ലാം കൂട്ടത്തിലുണ്ടാവും അപ്പൊ ആ ജാതി വർത്തമാനൊന്നും പറയാൻ പാടില്ല അതൊക്കെ സാധു ജനങ്ങളെ വഞ്ചിക്കണം എന്നാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് സാധുക്കളെ വഞ്ചിക്കലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഹുസൈൻ സലഫി ഇതിനെ കുറിച്ച് പ്രഭാഷണം നടത്തി ആർക്ക് ചോദ്യം ചോദിച്ചോണ്ടല്ല ആർക്കല്ല മറുപടി റിയാവിട്ടിയും പൈസക്കോ അല്ലെങ്കിൽ അൻപത് പൽപ്പരി ഉസ്താദിനോ അല്ല മറുപടി ആരോടാണ് ഏഹ് ഹുസൈൻ സെലഫിന് വലിയ പ്രമാദമായ പ്രസംഗം നടത്തി ഞാൻ ചോദിക്കുന്നത് ഇത് ഞങ്ങളെ വിഷയല്ലേ ഇതിൽ നിങ്ങളെ ഇടപെടുന്നു എന്തിനാ സംതി അതല്ലേ ഞങ്ങളെ കാര്യല്ലേ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത് അപ്പൊ എന്തോ അന്തർധാര സജീവാണ് എന്നർത്ഥം അതായത് ഇവിടെ കുറച്ച് ചാരന്മാരെ പേര് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സലഫി ചാരന്മാരെ എവിടേക്ക് വിട്ടിട്ടുണ്ട് സമസ്തന്റെ ഉള്ളിൽ കിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇതിൽ വയത്തിൽ കടിയാകേണ്ട ആവശ്യമുണ്ടാ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അതൊക്കെ പത്തി ഇരുപത് കൊല്ലായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണതാണ് ഷംസുലേമന്റെ ആ പുസ്തകത്തിൽ ഇങ്ങനെയല്ലേ അസേരി തങ്ങൾ പുസ്തകത്തിൽ ഇങ്ങനെയല്ലേ മുസ്തഫ് പുസ്തകത്തിൽ അങ്ങനല്ലേ സുന്നറിൽ ഇങ്ങനല്ലേ ഇതൊക്കെ കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി പുതിയ ഒന്നുമില്ല അതിപ്പോ നമ്മളെ മദ്രസയിലെ കുട്ടിയൊക്കെ മറുപടി മറുപടി കേട്ട് കേട്ട് തയംപിച്ച പിന്നെ ചാടാനുള്ള കാരണം അവരുടെ ചാരന്മാരെ നമ്മളുടെ ഇടയിൽ ഫിറ്റ് ചെയ്ത നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഇവർക്ക് ഇവർ ഇതിന് ഇവരിന്റെ ആവശ്യമില്ല ബുദ്ധിമില്ല ഇപ്പം ഇടപെടാൻ പാടില്ല ഇപ്പോഴാണ് പ്രശ്നമായത് എന്തുകൊണ്ട് ഞങ്ങളുടെ ഇടയിലെ കള്ളന്മാരെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ചൂടാണ് ഇതിനാ ഞങ്ങള് പ്രശ്നമല്ലേ അത് ഞങ്ങൾ സ്ഥലമാരല്ലേ നിങ്ങളിപ്പോ എന്ത് അപ്പ എനിക്ക് തോന്ന പ്രത്യക്ഷ വിരോധമുണ്ടെങ്കിലും അന്തർധാരസജീവമാണ് ഇവിടെ നമുക്ക് കൂടുതൽ പ്രശ്നമുണ്ടായത് അതുകൊണ്ട് സുന്നി മക്കൾ തിരിച്ചറിയുക ബഹുമാനപ്പെട്ട റിയാ ഉദീൻ ഫൈസി കഴിവുള്ള പണ്ഡിതനാണ് അൻവർ അബ്ദുള്ള ഉസ്താദ് വലിയ കഴിവുള്ള പണ്ഡിതന്മാരാണ് പക്ഷേ ഈ വഹാബിസത്തെയും സുഹാബിസത്തെയും താലോലിക്കുണർ നിങ്ങൾ അവസാനിപ്പിക്കണം പിന്നെ അതേ എഴുതിയത് ഈ ഗുരുവിൻ്റെ തണലിൽ തല ഉയർത്തി നിൽക്കും എന്താ കാരണം രണ്ടായിരത്തി പതിനേഴില് ഈ പണി തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാ അപ്പൊ ഏഴ് കൊല്ലത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന് ഈ ജാതി പല തിരുപ്പം പണിയും ചാരപ്പണിയും നടത്തിയിട്ടും സുന്നി മക്കളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഏത് കൊടിച്ചു പട്ടിയപ്പോലും നേരിട്ട് സുന്നയാൾ എറിയില്ലാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനകം ഒരു കാരണം അതാ ഞാൻ പറയുന്നത് എനിക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട് എനിക്ക് ചെറിയൊരു ചെറിയൊരുണ്ട് എന്ത്രിയേയും ഒരു പേര് വെച്ചിട്ട് എഴുതി ചില വാഫികൾ ചില ഉദവികള് ചില വാക്കവികള് പേര് വെച്ചിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ എഴുതിയത് അതേ സമയത്ത് അവരെ എതിർക്കുന്ന ആളുകള് തല വാലു ഇല്ല തലയില്ല വാലു ഇല്ല അതായത് ഒരാളെ ലേഖനത്തിനും തൊണ്ണൂറ് ശതമാനത്തിന് ലേഖനത്തിനും പേര് കാണുന്നില്ല അപ്പോൾ ഒരു കൊടിച്ചുപട്ടിയും നേരിട്ട് സുന്നികൾ എറിയില്ല എന്ന് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും ആ വിചാരിക്കണ്ട ഇന്റെ ധാരണയും തെറ്റാണ് ഞാൻ അങ്ങനെ വിചാരിച്ചു സുന്നികൾ നേരിട്ടെന്നൊരു ഇടപെടൂല്ല അതൊരു പരിധിയാ പരിധി വിട്ടിയാൽ സുന്നികളാണ് എണീക്കും അപ്പൊ ഇതിനകം തന്നെ അദ്ദേഹം എഴുതിയ ഓരോ സോഷ്യൽ മീഡിയ ലേഖനങ്ങളിലും സമസ്തയുടെ ആലിമീങ്ങളെ വളരെ മോശമായി നിന്നിച്ച സ്ക്രിപ്പുകൾ കാണാം നിസാലമായി നിന്നിച്ചത് ഇതാ സെപ്റ്റംബർ നാലിന് ഇദ്ദേഹം എഴുതിയ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് നിലമ്പൂർ എം എൽ എ അൻവർ ചില പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ആ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം എസ്പിയുടെ ഓഫീസിലേക്ക് മരം പെട്ടത് അന്വേഷിക്കാൻ വേണ്ടി പോയതൊക്കെയാണ് വിഷയങ്ങൾ അപ്പൊ ആ വിഷയത്തെ കുറിച്ച് സെപ്റ്റംബർ നാലാം ഫൈസി തന്റെ പേജിൽ സോഷ്യൽ മീഡിയ പേജിൽ എഴുതുന്നത് നിങ്ങൾ ആർക്കും ശ്രദ്ധിക്കാം മരക്കുറ്റികളാണ് പ്രശ്നം തുടങ്ങിയത് എന്തവിടെ ഉദ്ദേശിക്കുന്നത് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ള സുന്നത്തിന്റെ കുട്ടികളെ കളിയാക്കാൻ വേണ്ടി നേതാക്കളെയും സുന്നിസത്തിൽ ഉറച്ചു നിൽക്കുന്ന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും തുടർന്നുള്ള ആലിമീങ്ങളെയും കളിയാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ സ്വഹാബികൾ കൊണ്ടുവരുന്ന ഒരു പ്രയോഗമാണ് എന്ത് മരക്കുറ്റി ഒന്നാമത്തെ വാക്കുകൾ ആരെവിടെ കളിയാക്കണത് ജിഫിരി തങ്ങളെ തങ്ങളെയും ശേഷമുള്ള ആനിമിയങ്ങളെയും സുന്നദ്ധ്യമായ പ്രവർത്തകന്മാരെയും സമസ്തയുടെ നിഷ്കാമകർമ്മികളായ പ്രവർത്തകന്മാരെയും കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് സുഹാബികൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത് മരക്കുത്തി ആയുർവേദത്തിന് വിമർശിച്ചൂടെ വിമർശിക്കാം ആരോഗ്യപരമായിരിക്കണം ആരെയും വിമർശിച്ച് ഞാൻ ജിഫിരിത്തങ്ങൾ ആരാന്ന് വിചാരിച്ച് കേവലം സെയ്താണെങ്കിൽ തന്നെ പറയാൻ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം ഞാൻ ചെയ്തമാരെ ആരോഗ്യപരമായി വിമർശനം നടത്തിയിട്ടുണ്ട് നടത്തും ചെയ്യും ഇനിയും പക്ഷെ അത് ആരോഗ്യപരമായിരിക്കും ഒരു വാക്കിൽ പോലും ആരോഗ്യപരമായ കാര്യം പറയൂ ആരോഗ്യപരമായ കാര്യം എന്ത് ഫൗണ്ടേഷനെ ഞാൻ എതിർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ കുട്ടികൾ ചെയ്തതല്ല ആ കുട്ടികളെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിപ്പിച്ചു ഞാനവരെ ചേരിപ്പെടുക്കാൻ യോഗ്യം അല്ല പറഞ്ഞിട്ടില്ലേ പക്ഷെ പ്രശ്നം എന്താണ് മുപുത്തേങ്ങൾ മഹലിൽ കയ്യേറുമോന്ന് എനിക്ക് പേടിയാണ് ഇന്ന് നാളെ ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാൽ ഇന്നത്തോടെ കഴിയൂല ഞാനായാലും മഹാനായ സാധിക്കരു തങ്ങളാണെങ്കിൽ ഇന്നലെ നാളെ മരിച്ചോ അടുത്ത തലമുറ ഇതിന്റെ ശേഷമുള്ള തലമുറ ദിനേക്കാൾ ഈ മാൻ കൻസൂറായവരായിരിക്കും പ്രശ്നാണ് അതാണ് ഞാൻ പറയും ഇനി സംഘടനകൾ കൂട്ടരുത് ഉള്ള സംഘടനകളെ ബലപ്പെടുത്തി നിലനിർത്തവേണ്ട നീ സംഘടന കൂട്ടാൻ പാടില്ല സാലിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയിൽ വരെ പുഴുക്കു കയറിയ കാലത്ത് സംഘടന കൂട്ടരുത് ഇതൊരു കാഴ്ചപ്പാടാണ് അതേ സമയത്ത് അവര് കെരിപ്പെടുക്കാൻ ഞാൻ പറഞ്ഞത് ഇത് മരക്കുറ്റീന ആരാ നീ സാധാരണ ഒരു സൈദും അല്ല ആര് ഞങ്ങള് ആലിമാണ് മുഫ്തിയാണ് ആ ഫീഹാണ് ആള് വേറെ കേരളത്തിൽ ആരാ അല്ല ആരാ ആ ആളെ വിമർശിക്കുമ്പോൾ എന്ത് ശുന്ന എത്രങ്ങൾ വിമർശിച്ച് അത് മാത്രം വഖഫ് ബോർഡിൽ വേറൊരു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയത്രേ ഞാൻ വിശ്വസിക്കില്ല ചന്ദ്രികല്ലേ വന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതല്ലേ ആരെക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ആരാ പറഞ്ഞത് സമസ്ത നേതാക്കന്മാര് ജീപ്പിന് മുത്തുകോടക്കം അപ്പൊ ആരും എവിടെയാ എവിടെയായിരിക്കണേ സമസ്തയുടെ നെഞ്ചില് ഇത് ചാരപ്പണി അല്ലെങ്കിൽ പിന്നെന്താ ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉമ്മത്തിന്റെ അഭിമാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പട്ടിക്കാട് ജാമ്യൂരി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതിന്റെ അടിസ്ഥാന കാരണം എന്താ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയ സുന്നി രാഷ്ട്രീയക്കാർ കളിച്ചു മഹാന്മാരായ നിരപരാധിയാണ് അവരല്ല സാദാ ഉപേക്ഷിച്ചു പോയി മഹാനായ സത്യല്ലേ ആ രാഷ്ട്രീയക്കാർക്ക് അനുകൂലിച്ച് ആരെ വിമർശിക്കണത് പറഞ്ഞ വാക്ക് ആരെയാ വക്ക വക്കോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയത് തുടങ്ങിയത്രേ ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതല്ലേ ആരെയപ്പോഴും കളിയാക്കി മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ചെയ്യൂല എന്നിവിടെ പറത്ത് പറഞ്ഞ ആളാ ആരാ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും മുഖ്യമന്ത്രിക്ക് ലംഘിക്കാലോ അതിന് ആരും എന്തിനാ എന്തിനാണ് ആരെ ആരെപ്പോഴും തൃപ്തിപ്പെടുത്തണത് ഈ വഹാബികളെ ഈ വഹാബികൾക്ക് വേണ്ടിട്ടാണ് ഈ കൂതണത് ആരെങ്കിലും കളിയാക്കണേ കേരളത്തിലെ ഏറ്റവും മഹാനായ സയ്യിദിനെ ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാ കുത്തിരിപ്പുകളും എല്ലാം 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 ഇതേ റിയാ പൈസയുടെ ബാക്കിയാണ് ഇന്ന് സി ഐ സിയുടെ പ്രശ്നം ഇത്രയേറെ വഷളാക്കിയത് സി ഐ സിയുടെ പ്രശ്നം ഇത്ര വഷളാക്കി അത് വഷളാക്കാൻ പാടില്ല എന്തുകൊണ്ട് ഒന്നിച്ചു പോകണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഒന്നിച്ചു പോകണം കാരണം ഒരു കൊന്ത്രം പള്ളി പുറത്തേക്ക് പോകരുത് അന്നിച്ച് തന്നെ പോകണം എന്തുകൊണ്ട് സമുദായത്തിന് ഇനിയൊരു ചിദ്ധത വന്നാൽ ിദ്ധ പരിഹരിക്കാൻ കഴിയില്ല ഇതൊന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അത് ഇക്കോലും അഷളാക്കി ആരാൻ പൈസ കൊഞ്ഞന്ണിയെടുത്തു ഇതേ നിയാവുദ്ദീൻ പൈസ വേറൊരു ബാക്കിയാണ് കഴിഞ്ഞ കൊല്ലം കടപ്പുറത്ത് അഹിലെ മാനം കെടുത്തുന്ന പൂരപ്പണി നടത്തിയത് കോഴിക്കോട്ട് കടപ്പുറത്ത് യൂറോപ്യന്മാരുടെ കളി കളിച്ചു പണ്ഡിതന്മാരെ പേരിൽ ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് പഠിക്കാം അതും എന്താ അവർക്കുള്ള അധികാര കേന്ദ്രത്തിൽ ആരുണ്ട് ജ്യേഷ്ഠനുണ്ട് അപ്പൊ എന്ത് നടക്കും ജ്യേഷ്ഠനാകട്ടെ ഈ ഗുരുവിന്റെ തണലിൽ തന്നെ തല ഉയർത്തി നിൽക്കും സുനാ ഒന്നും ചെയ്യൂല അത് നിങ്ങളെ തോന്നലാണ് നിങ്ങളോട് ആരോടും വിരോധല്ല പക്ഷേ നിങ്ങളുടെ ഉസ്താദിന്റെ പാണ്ഡിത്യത്തിന്റെ ഗരിമ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു മുസ്ലിം എന്ന നിലയിൽ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള സേവനം ഒരു സുന്നി എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു സുണ്ണിക്കത് ചെയ്യാൻ കഴിയില്ല അയാൾ എന്തിൻ്റെ പേരിലായാലും ആ ചെയ്തത് ശരിയല്ല ലോകത്തെ ഏറ്റവും വലിയ ഇരുട്ടിന്റെ ഗ്രന്ഥമാണ് കവിതയാക്കിയ മനുഷ്യൻ എത്ര വലിയ ആകാശം മുട്ടെ വളർന്ന ആരുമാണെങ്കിൽ ഞങ്ങൾക്ക് വലുത് സുന്ന ഒരിക്കലും വെക്കൂല ഇരിക്കുന്ന സ്ഥാനങ്ങൾ ഇളകാത്ത പാറയാണൊന്നും ആരും വിചാരിക്കണ്ട